പറഞ്ഞ് ചീത്ത മനസ്സിലിരിപ്പുണ്ട്. അപ്പോഴും മനസ്സിൻ്റെ ഒരു ഭാഗം ചെത്തു. അവനോ അവളെ തേച്ചിട്ട് പോയ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പോഴും മനസ്സിൻ്റെ ഒരു ഭാഗം ചത്തു. വീട്ടിലെ ചേട്ടനെയാണ് ചേച്ചീനെയാണ് ഇഷ്ടം, എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തില്ല എന്നുള്ള ഒരു അവഗണന, ആ ബോധം, ഒരു റിജക്ഷൻ അപ്പോഴും അത് ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോഴും മനസ്സിൻ്റെ ഒരു ഭാഗം ചത്തു. സ്കൂളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസ് റൂമിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, കൂട്ടുകാരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയും ഒഴിവാക്കപ്പെട്ടവനായെന്നൊരു തോന്നില്ല. അയ്യോ, അപ്പം ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ മന്ദബുദ്ധിയാണെന്ന് തോന്നല്, ആ ഒരു നിരാശ വരുമ്പോൾ അപ്പോഴും മനസ്സിൻ്റെ മുക്കാൽ ഭാഗം ഇതെല്ലാ ഭാരവും കൊണ്ട് മനസ്സ് ചത്തുപോയി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന 60% കുട്ടികളുടെ മനസ്സിലും ഇതേപോലുള്ള ഭാരങ്ങൾ ഇരുന്ന് മനസ്സ് ചലനശേഷി അട്ടതുപോലെ ഇങ്ങനെ ഇരിക്കുക, ജീവനില്ലാത്തതുപോലെ. അയ്യോ, എനിക്ക് പറ്റുമോ, എന്തിനും പേടിയാ, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, ഇല്ലയോ പറ്റുമോ, ഇല്ലയോ, ഭയമ്മ. മനസ്സിങ്ങനെ ചത്തുകൊണ്ടിരിക്കുക. ഈ മനസ്സ് ചത്തുപോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയാവോ? മനസ്സിങ്ങനെ മരവിച്ച് പോകുന്ന അവസ്ഥ, മനസ്സിങ്ങനെ ഡീപ്പ് റെസ്റ്റിലേക്ക് പോകുന്നതിനെ ഡിപ്രഷൻ എന്ന് വിളിക്കും. എത്രയോ 9, 10, 11, 12 കുട്ടികൾ നിസ്സാര കാര്യത്തിന് മനസ്സ് താങ്ങാൻ പറ്റുന്നില്ല, വീടിന് പുറത്തിറങ്ങുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, കളിക്കുന്നില്ല, ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാർ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്നത്, ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. കാരണം ഇതുപോലുള്ള വേദനിപ്പിക്കുന്ന എക്സ്പീരിയൻസ്, അവഗണനകൾ, റിജക്ഷൻസ്, ഞാനൊന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നൽ മനസ്സിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഒന്നിനും കൊള്ളില്ല